ഹലോ, ഹായ്, നമസ്കാരം. വെള്ളുവനാടൻ ഡയറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം മിനി. ഉള്ളിച്ചതും തപ്പു വച്ചതും കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു സംഭവമാണ്. എങ്ങനെ ഉണ്ടാവും എന്നൊക്കെ ഒന്ന് നോക്കട്ടെ. പുറത്ത് നല്ല കോരിച്ചൊരിയുന്ന മഴയാണ് കേട്ടോ. ആ സമയത്ത് നല്ല ചൂടായിട്ട് അയിലങ്ങനെ ഇലയിലൊക്കെ പൊള്ളിച്ചതെന്ന് ഞങ്ങളുടെ നാട്ടിലുണ്ടല്ലോ, അയില പൊള്ളിക്കുക എന്ന് പറയില്ല, ഞങ്ങളുടെ നാട്ടിൽ തപ്പ് വയ്ക്കുക എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അത് ഞങ്ങളുടെ ഇവിടെ പൊള്ളിച്ചതില്ല. അപ്പോൾ ഈ തപ്പ് വച്ചതും പൊള്ളിച്ചതും കൂടെ രണ്ടും കൂടെ ചേർത്ത് ഞാൻ എൻ്റെ സ്വന്തം കണ്ടുപിടുത്തത്തിലൊരു സംഭവം ഉണ്ടാക്കി. അതിന് ഞങ്ങളുടെ നാട്ടിൽ തപ്പ് വയ്ക്കുക എന്ന് പറയും, നിങ്ങളുടെ ഭാഷയിൽ പൊള്ളിക്കുക എന്ന് പറയും. എന്തായാലും കുഴപ്പമില്ല, സംഭവം ഉഷാറായിരുന്നു. അപ്പോൾ അതിന് എന്തൊക്കെയാണ് കിട്ടിയെന്ന് വെച്ചാൽ, നല്ല അയില കിട്ടിയിട്ടുണ്ടായിരുന്നു, സൂപ്പർ പൊളപ്പൻ അയില. 5 അയിലയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ അയിലിൽ പുരട്ടാൻ എടുത്തു വെച്ചിട്ടുള്ളത് ഉപ്പ്, വെളുത്തുള്ളി, ഇഞ്ചി പേസ്റ്റ് 1 സ്പൂണ്, അരിപ്പൊടി 1 സ്പൂണ്, മുളക് 2 കാശ്മീരി മുളകും എരിവുള്ള മുളക് പൊടിയും കൂടെ 2 സ്പൂണ്, പിന്നെ മഞ്ഞപ്പൊടി. പിന്നെ നമുക്ക് വേണ്ടത്, മെയിനായിട്ട് ഇതിലേക്ക് വേണ്ടത് തേങ്ങാപ്പാൽ. അത് നമ്മുടെ കറിക്കോ ചട്നിക്കോ എന്തിനെങ്കിലും എടുക്കുന്നത് നമ്മളൊന്ന് പിഴിഞ്ഞ് എടുത്ത് വെച്ച തേങ്ങാപ്പാലാണ് കേട്ടോ. അല്ലാണ്ട് ഇതിനു വേണ്ടി തനിയെ നമ്മൾ തേങ്ങാപ്പാൽ കഷ്ടപ്പെട്ട് എടുക്കേണ്ട യാതൊരു ആവശ്യമില്ല. പിന്നെ മസ്റ്റായിട്ട് വേണ്ടത് വെളിച്ചെണ്ണ. പിന്നെ ഇലകൾ വേണം കേട്ടോ. പിന്നെ ചെറിയ ഉള്ളിയാണ് ഇതിൻ്റെ മെയിൻ ടേസ്റ്റിൻ്റെ സാധനം. 2 തക്കാളി എടുത്തിട്ടുണ്ട്, 1 വലിയ ടേബിൾ സ്പൂൺ ഇഞ്ചി, വെളുത്തുള്ളി നല്ലോണം എടുത്തിട്ടുണ്ട് അത്ര തന്നെ. പിന്നെ കാന്താരി മുളക്, കുരുമുളക് പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി 2 കൂടെ 4 സ്പൂൺ എടുത്തിട്ടുണ്ട്, കാശ്മീരി മുളകും എരിവുള്ള മുളക് പൊടിയും കൂടി. പിന്നെ കറിവേപ്പില, ഉപ്പ്, മഞ്ഞപ്പൊടി, ഇത്രയും നമുക്ക് പൊള്ളിക്കണ മസാലയ്ക്കാണ് വേണ്ടത്. ഇനി നമുക്ക് ഈ അയിലയിൽ നന്നായിട്ട് ഈ ഇതുണ്ടല്ലോ, നമ്മുടെ ഈ അയിലയിൽ തിരുമ്പി പിടിപ്പിക്കാനുള്ള മസാലകളൊക്കെ ഒന്ന് ഈ തേങ്ങാപ്പാലൊഴിച്ചൊന്ന് മിക്സ് ചെയ്യാം. തേങ്ങാപ്പാലാണ് ഇത് മിക്സ് ചെയ്യുന്നത് കേട്ടോ. നമുക്കതിന് ഇതിനധികം എണ്ണയൊന്നും വേണ്ട വറുക്കാൻ. തേങ്ങാപ്പാലും കൂടി ആണെങ്കിൽ അതിൽ നിന്ന് തന്നെ വരുമല്ലോ ഒരു എണ്ണ, അതിലാണ് നമ്മളിത് മിക്സ് ചെയ്യുന്നത്. ഇപ്പോൾ ഞങ്ങളുടെ അവിടെയൊക്കെ ഈ ഇത് എങ്ങനെയെന്നറിയോ, ഈ മസാല തനിയെ വാട്ടിയെടുക്കില്ല കേട്ടോ. നമ്മൾ ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടാണ് മീനിൽ വെച്ചിട്ട് വാഴണ്ടലിൽ പൊതിഞ്ഞിട്ട് ചീനച്ചട്ടിയിൽ വെച്ചിട്ടാണ് തപ്പ് വയ്ക്കുക എന്ന് പറയുന്നത്. അത് ഈ അയിലി മത്തി കൊണ്ട് തന്നെ ചെയ്യാം. ഇപ്പൊക്കെ ഇവിടെയൊക്കെ ഇങ്ങനെ കരിമീൻ കിട്ടാൻ തുടങ്ങിയിട്ടുണ്ട്. പണ്ടൊന്നും ഞങ്ങളുടെ ഒന്നും കുട്ടിക്കാലത്ത് ഈ ഞാനൊന്നും കരിമീനൊന്നും കണ്ടിട്ടൊന്നുമില്ല കേട്ടോ. ആകെ അയിലി മത്തി മാത്രമേ ഞങ്ങളുടെ നാട്ടിലൊക്കെ വരികയുള്ളൂ. അതും ഇങ്ങനെ എന്താണ്, പണ്ടൊക്കെ എണ്ണത്തിലൊക്കെ കിട്ടുക, 1 രൂപയ്ക്ക് 10 എണ്ണം അല്ലെങ്കിൽ അങ്ങനെയൊക്കെയാണ് കിട്ടുക, എണ്ണം പറഞ്ഞിട്ടൊക്കെ കിട്ടുക. അങ്ങനെ വട്ടിയിലാക്കിയിട്ട് വരും വീട്ടിൻ്റെ പടിക്ക് കൂടെയൊക്കെ വിൽക്കാനൊക്കെ. അങ്ങനെയാണ് മീൻ വാങ്ങി ഞാൻ കണ്ടിട്ടുള്ളത്. ഇപ്പോഴൊക്കെ പിന്നെ കൃഷിയാണല്ലോ, മീൻ കൃഷിയുള്ളത് കൊണ്ട് കരിമീനും ഒക്കെ കിട്ടുന്നുണ്ട്. നമ്മുടെ ഈ അയില കൊണ്ട് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ്. അയിലയും മത്തിയും വെച്ചിട്ട് ഞങ്ങളുടെ വീട്ടിലൊക്കെ ചെയ്ത് കണ്ടിട്ടുണ്ട്. നന്നായിട്ട് നമ്മളെല്ലാം തിരുമ്പി പിടിപ്പിച്ച് കൊടുക്കണേ, അപ്പോഴാണ് ആ മീനിലേക്കൊക്കെ കയറി പിടിക്കുള്ളൂ കേട്ടോ. അപ്പോൾ അത് അവിടെ മസാല പിടിക്കട്ടെ കേട്ടോ. കുറച്ച് നേരം ഒരു 1/2 മണിക്കൂർ വയ്ക്കുക. അപ്പോഴേക്ക് നമുക്ക് ഞാൻ ഇതെല്ലാം കൂടെ നന്നായിട്ട് എല്ലാം കൂടെ നന്നായിട്ട് തിരുമ്പി മിക്സ് ചെയ്യുക, നന്നായിട്ട് കുഴക്കണ മാതിരി തന്നെ. ഇങ്ങനെയാണ് തപ്പ് വയ്ക്കുമ്പോൾ നമ്മൾ ചെയ്യുക, അല്ലാതെ ഇതിനൊന്നും ഇങ്ങനെ എണ്ണയിൽ വാട്ടില്ല കേട്ടോ. ഇതിൽ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടാണ് സാധാരണ ഇതിനെ നന്നായി തിരുമ്പുക. ഞാൻ തേങ്ങാപ്പാലെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ ആ ഒരു തേങ്ങാപ്പാലിൻ്റെ ടേസ്റ്റും കൂടി ആകുമ്പോൾ നല്ലൊരു ടേസ്റ്റല്ലേ. നമ്മൾ പൊള്ളിക്കണയിൽ തേങ്ങാപ്പാൽ ഒഴിക്കും തോന്നുന്നു അല്ലേ ചിലവരൊക്കെ. അതാണ് ഞാൻ പറഞ്ഞത്, രണ്ടും കൂടെ ഞങ്ങളുടെ നാട്ടിലത്തെ തപ്പ് വെച്ചതും പൊള്ളിച്ചതും കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഞാൻ ചെയ്യുന്നത്. ഞാനിപ്പോൾ വെളിച്ചെണ്ണയല്ല കേട്ടോ ഒഴിക്കുന്നത്, ഞങ്ങളുടെ അവിടെ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടാണ് ഇത് തിരുമ്പി പിടിപ്പിക്കുക. പക്ഷേ ഞാൻ തേങ്ങാപ്പാലാണ് ഇടുന്നത്. അപ്പോൾ നമുക്ക് തേങ്ങാപ്പാൽ നല്ല ടേസ്റ്റല്ലേ. അതിൽ ഉപ്പൊക്കെ കറക്റ്റാണെന്ന് നോക്കണേ. ഇതിൻ്റെ ഇപ്പോൾ എന്താ പറയുക, ചെറിയ ഉള്ളി, ആ കരുവേപ്പില ഒക്കെ നല്ല മണമാണ്. അതേമാതിരി മല്ലി വന്നിട്ട് പച്ചമല്ലിപ്പൊടിയാണ് കേട്ടോ, നമ്മൾ വറക്കണ ഒന്നുമില്ല. കുരുമുളക് ഒക്കെ ചേരുമ്പോൾ ഒരു നല്ലൊരു നല്ല മണമാണ് കേട്ടോ. അത് നന്നായിട്ട് നമുക്ക് തിരുമ്പി തിരുമ്പി മസാല അതെല്ലാം ഒരു ഇത് വരണം.
അതുവരെ നന്നായി കുഴച്ച് കുഴച്ച് നമുക്ക് ആ മസാലേനെ എടുക്കാം. ഓക്കെ, ഉപ്പൊക്കെ കറക്റ്റാണേ. അപ്പം മസാലയും റെഡിയായി, അതവിടെ ഇരിക്കട്ടെ. ഇനി അടുത്ത പ്രോസസ്സ് വന്നിട്ട് മീൻ നമുക്കൊന്ന് വറുത്തെടുക്കണം. ഒരുപാട് ഡീപ് ഫ്രൈ ഒന്നും വേണ്ട കേട്ടോ, ഒന്ന് മൂപ്പിച്ചെടുത്താൽ മതിയേ. പെട്ടെന്ന് ഒന്ന് ഇതാക്കി, ഇനി നമുക്ക് ആദ്യം ആ ഇതിൻ്റെ കൂടെ മസാലയുടെ കൂടെ കിടന്നിട്ട് ഒന്നും കൂടി നന്നായി വെന്ത് കിട്ടല്ലോ. അപ്പം ഇതിനെ ഒന്നും കൂടെ വറുത്തെടുക്കാം. നല്ലോണം ഒന്ന് വറുത്തെടുക്കണ്ട കേട്ടോ. ഞങ്ങളുടെ ഇവിടെ വന്നിട്ട് ഇത് വറുക്കില്ല കേട്ടോ. ഇത് എല്ലാം കൂടെ തപ്പ് വയ്ക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ ഈ മസാലയും ഈ മീനും ഇങ്ങനെ പുരട്ടി വെച്ചത് എല്ലാം കൂടെ ആ മസാലയൊക്കെ പാടെ ഇലയിൽ പൊതിഞ്ഞിട്ടാണ് ചീനച്ചട്ടിയിൽ വെച്ചിട്ടാണ് ആവി കയറ്റിയിരിക്കുക. പക്ഷേ ഞാൻ ഇതിനെ വറുത്തെടുത്തു, അപ്പോൾ ആ പൊള്ളിച്ച മിക്സും ആയിപ്പോയില്ലേ. എന്ത് രസമാണ് നോക്ക്, പുറത്ത് എന്ത് നല്ല മഴയെന്നറിയോ. മഴയത്ത് ഇങ്ങനത്തെ ചൂടായിട്ടുള്ള ഐറ്റംസൊക്കെ ഉണ്ടാക്കി കഴിക്കുക പറഞ്ഞാൽ ആഹാ. അപ്പോൾ നമ്മുടെ മീനും വറുത്ത് റെഡിയായി. ഇനി നമ്മൾ വാട്ടിയ ഇലയിലേക്ക് നമ്മൾ ആ തിരുമ്പി വെച്ച മസാല അടിയിലേക്ക് ഇടാൻ വേണ്ടിയിട്ടുള്ളത് ഇലയിൽ പരത്തി കൊടുക്കുക കേട്ടോ. എന്നതിന് ശേഷം അതിൻ്റെ മേലെ നമ്മൾ മീനുകളും വരി വരിയായിട്ട് വറുത്ത് വെച്ച മീനുകളും വരി വരിയായിട്ട് ഇട്ട് കൊടുക്കുക. ശരിക്കും ഞങ്ങളുടെ ഇവിടെ തപ്പ് വയ്ക്കുക എന്ന് പറയും, അങ്ങനെ ആ ഒരു ഇതിൽ വന്നിട്ട് നമ്മൾ മീൻ വറുക്കില്ല. ഞാൻ പറഞ്ഞില്ലേ, ഇങ്ങനെ എല്ലാ മസാലകളും കൂടെ തിരുമ്പിയിട്ടും ഉള്ളിയും എല്ലാം ഇട്ടിട്ട് തക്കാളി ഇടില്ല തോന്നുന്നുണ്ട്. തക്കാളി ഇടില്ല, പച്ചമുളക്, ഉള്ളി, കുരുമുളക് പൊടി, മല്ലിപ്പൊടിയൊക്കെയാണ്. എന്നിട്ട് ഈ മീനിനെ വറുക്കാതെ തന്നെയാണ് അവർ അതിൽ പൊതിഞ്ഞിട്ടാണ് അവർ ആവിയിൽ വേവിക്കൽ കേട്ടോ. ഞാനങ്ങനെ ചെയ്യാറുണ്ട് ഇടയ്ക്കൊക്കെ, അത് നല്ല ടേസ്റ്റുണ്ട്. പക്ഷേ ഇത് ഇങ്ങനെ വറുത്തൊക്കെ തേങ്ങാപ്പാലിലൊക്കെ ചെയ്തപ്പോൾ ടേസ്റ്റ് ഭയങ്കരമായിട്ട് കൂടി. പിന്നെ അതിൻ്റെ മേലെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക, കരിവേപ്പിൻ്റെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ സാധാരണ പൊള്ളിക്കണേന് ചെയ്യണ മാതിരി തന്നെ പൊതിഞ്ഞ് കെട്ടി നമ്മൾ ഒരു കട്ടിയുള്ള പാത്രത്തിൽ വെച്ചിട്ട് തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്ത് മൂപ്പിച്ചെടുക്കുക കേട്ടോ. കെട്ടൊക്കെ ചെയ്യട്ടെ, നന്നായിട്ട് പൊട്ടിപ്പോണ്ടല്ലോ. നമ്മൾ മീൻ പൊള്ളിക്കത് ചെയ്യുമ്പോൾ ഈ മസാലകളൊക്കെ ഒന്ന് മൂപ്പിച്ചിട്ടാണല്ലോ ഇടുക അല്ലേ. ഇത് പച്ചടി തന്നെ. ഇനി നമ്മൾ ഈ ആവിയിലൊക്കെ ഉള്ളി നന്നായിട്ട് വെന്ത് കിട്ടും. സത്യം പറഞ്ഞാൽ നല്ലൊരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട്. ഞാൻ ഉറപ്പ് പറയാം, നിങ്ങൾ ആരും ഇങ്ങനെ ചെയ്തിട്ടുണ്ടാവില്ല എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. കാരണം ഇത് ഞാൻ എൻ്റെ ഇഷ്ടത്തിന് ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കിയതാണ്. ഞാൻ എവിടെയും കണ്ടിട്ടോ അല്ലെങ്കിൽ ആരെങ്കിലും ചെയ്ത് കണ്ടിട്ടോ ഒന്നും ചെയ്തതല്ല. എന്തായാലും ഒരു ചട്ടി ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ടായാലൊരു കുറച്ച് എണ്ണ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ നോൺ സ്റ്റിക്കിൻ്റെ ഇതൊക്കെ പോയതാട്ടോ, അതുകൊണ്ട് നമ്മൾ ചിലപ്പോൾ അടി പിടിച്ചാലും ഇത് പ്രശ്നമല്ലല്ലോ. അതുകൊണ്ടാണ് അങ്ങനത്തെ ഒരു പാത്രം എടുത്തത്. അടച്ച് വെച്ച് കൊടുത്തിട്ട് സാധാരണ നമ്മൾ ചെയ്യണ മാതിരി തന്നെ നമുക്ക് തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ട് മൂപ്പിച്ചെടുക്കാം. മത്തിയോണ്ട് ഇതിങ്ങനെ ഉണ്ടാക്കിയാലും നല്ല ടേസ്റ്റ് ആയിരിക്കും. നിങ്ങൾ വന്നിട്ട് ഇതുവരെ എനിക്ക് തോന്നുന്നു ഇതിങ്ങനെ ആരും ചെയ്തിട്ടുണ്ടാവില്ല എന്നാണ് എൻ്റെ വിശ്വാസം. കാരണം ഞാൻ എവിടെയും കണ്ടിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ പിന്നെ പിന്നെ എടുത്തെടുത്ത് പറയുന്നത്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ എനിക്ക് എന്തായാലും കമൻറ്റ് ചെയ്യണേ. ഇപ്പോൾ ഏകദേശം ഞാൻ കുറേ നേരം അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നല്ല മൂത്ത മണം വരുന്നുണ്ട് കേട്ടോ, ഉള്ളിയൊക്കെ മൂത്ത മണം വരുമല്ലോ. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം കേട്ടോ. ആഹാ, സൂപ്പർ മണം വരുന്നുണ്ടേ. നല്ല ചൂടായിട്ട് പുകയൊക്കെ പോകുന്നുണ്ട്. ചൂടായിട്ട് തന്നെ ഇത് കഴിക്കുന്നത് നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇത് കടിച്ച് നോക്കട്ടെ, ഉള്ളിയൊക്കെ നന്നായി വന്നിട്ടുണ്ട്. ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണണമെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെൽ ബട്ടൺ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണേ. അപ്പം എല്ലാവർക്കും ഞാൻ ഓരോ ഇലയിലായിട്ട് ഇങ്ങനെ ഓരോന്നിട്ടിട്ട് കൊടുത്തു. എനിക്ക് ഇന്നിട്ട് ലാസ്റ്റ് ഒരു കാര്യം ചെയ്യാനുണ്ട്. അതിന് വേണ്ടിയിട്ട് ഞാൻ എല്ലാവർക്കും കൊടുത്ത ശേഷം ആ ഇലയിലുള്ളത് ഞാൻ എടുത്തു കേട്ടോ. അതെന്തിനു വേണ്ടിയിട്ടാണെന്നറിയോ, നല്ല ടേസ്റ്റാണ് ആ ഇലയിൽ ചോറിട്ട് കഴിക്കാൻ. നല്ല ടേസ്റ്റാണ്. ആ മസാല മുഴുവൻ അതിലാണ് കിടക്കണത്, നമ്മൾ വെറുതെ കളയേണ്ട ഒരു ആവശ്യമില്ല. ശരിക്കും നമ്മൾ ചട്ടിയിൽ ചോറിട്ടുണ്ട് പാത്രം അങ്ങനത്തെ ഇതിലൊക്കെ ചോറിട്ടുണ്ടെങ്കിൽ ഒരു പ്രത്യേക ടേസ്റ്റല്ലേ. ഇതും ഒട്ടും മോശമല്ല. അപ്പോൾ ഇലയിൽ കുറച്ച് ചോറൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് നമുക്കൊന്ന് തട്ടാം. അപ്പോൾ ഓക്കെ, ബൈ, താങ്ക് യു. അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ.